1977 മുതൽ 2001 വരെയുള്ള കാലയളവിൽ കേരള കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളായ ആർ ബാലകൃഷ്ണപിള്ള പ്രതിനിധീകരിച്ച മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ മണ്ഡലമായിരുന്നു ഒരു കാലത്ത് കൊട്ടാരക്കര. ഇവിടെ ഇടത് ജൈവ് വ്യക്തമായിരുന്നെങ്കിലും CPM മണ്ഡലത്തിൽ ആധിപത്യം ഉറപ്പിച്ചത് ഐഷ പോറ്റി എന്ന വനിതാ നേതാവിനെ കളത്തിലിറക്കിയായിരുന്നു. 2006 മുതൽ പിന്നീട് അങ്ങോട്ട് CPMന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1957 കൊട്ടാരക്കര മണ്ഡലം രൂപീകൃതമാകുന്നത്. CPIയുടെ ഇ ചന്ദ്രശേഖരൻ നായരായിരുന്നു ആദ്യ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചത്. 1960 PSPയുടെ ഡി ദാമോദരൻ പോറ്റി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 1967 വീണ്ടും ചന്ദ്രശേഖരൻ നായർ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1970 കൊട്ടാരക്കര രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയാണ് നേരിട്ടത്. ആദ്യം കൊട്ടാര ഗോപാലകൃഷ്ണനും അതേ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി അച്യുതമേനോനും നിയമസഭയിലെത്തി. 1977 മുതൽ പിന്നീട് ആർ ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പമായിരുന്നു കൊട്ടാരക്കര നിന്നത്. 5 നിയമസഭ മുതൽ 11 നിയമസഭ വരെ 7 ബാലകൃഷ്ണപിള്ള മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. എന്നാൽ 8 നിയമസഭാ സീറ്റ് ലക്ഷ്യം വെച്ച ബാലകൃഷ്ണപിള്ളയ്ക്ക് ഐഷ പോറ്റിക്കു മുന്നിൽ അടിതെറ്റി. 12,000 വോട്ടുകൾക്കാണ് 2006 ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ജയിക്കുന്നത്. 2011 അത് 20,000 ഐഷ പോറ്റി 3 മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് 42,632 വോട്ടുകളുടെ വ്യത്യാസത്തിലായിരുന്നു. ഓരോ തവണയും വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടുവന്ന ഐഷ കേരളം കണ്ട ഏറ്റവും മികച്ച MLAമാരിൽ ഒരാളായിരുന്നു. കഴിഞ്ഞ 1.5 കൊട്ടാരക്കരയുടെ മണ്ണിൽ നന്നായി വേരുറപ്പിക്കാൻ ഐഷ പോറ്റിയിലൂടെ CPMനും അതുവഴി ഇടതുമുന്നണിക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുമുന്നണി ഉറപ്പിച്ച സീറ്റുകളിൽ ഒന്നുകൂടിയാണ് കൊട്ടാരക്കര. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിൽ ഇത്തവണ ഇടത് സ്ഥാനാർത്ഥി. CPM സംസ്ഥാന നേതൃത്വത്തിലെ വലിയ ഘടകത്തിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ കളത്തിലിറക്കി കൊട്ടാരക്കരയെ വീണ്ടും ചുവപ്പണിയിക്കാൻ തന്നെയാണ് പാർട്ടി നേതൃത്വം കച്ചമുറുക്കുന്നത്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.